നമസ്കാരം പരപ്പനാട് മിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം ജനകീയ ആസൂത്രണത്തിന്റെ 25ാം വാർഷികാഘോഷം ജില്ലയിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ കോവിഡ് പ്രോട്ടോക്കോൾ പാലിച്ച് നടത്തുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ജില്ലയിലെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും സംസ്ഥാനതല ഉദ്ഘാടന ദിവസമായ ഓഗസ്റ്റ് 17ന് രജത ജൂബിലി ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കും ജില്ലാ പഞ്ചായത്തിന്റെ ആഘോഷ പരിപാടിയുടെ ഉദ്ഘാടനം കായിക വകുപ്പ് മന്ത്രി വി അതുരമൻ നിർവഹിക്കും ജനകീയ ആസൂത്രണ കാലഘട്ടം മുതൽ ഇതുവരെയുള്ള മുഴുവൻ അധ്യക്ഷന്മാരെയും ജനപ്രതിനിധികളെയും ഓൺലൈനായി പരിപാടിയിൽ പങ്കെടുപ്പിക്കുകയും ഉപഹാരം നൽകി ആദരിക്കുകയും ചെയ്യും ജില്ലയിൽ ബുധനാഴ്ച 3109 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചു 18.67% കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കും രേഖപ്പെടുത്തി ബുധനാഴ്ച 2940 പേർ രോഗവിമുക്തരുമായി പരപ്പനങ്ങാടിയിൽ 17 വള്ളിക്കുന്നിൽ 16 തിരൂരങ്ങാടിയിൽ 14 താനൂരിൽ 7 എന്നീ നിലയിലാണ് കോവിഡ് കേസുകൾ ബുധനാഴ്ച റിപ്പോർട്ട് ചെയ്തത് തൊട്ടിൽ കയർ കഴുത്തിൽ കുരുങ്ങി 13 വയസ്സുകാരി മരിച്ചു തിരൂരങ്ങാടി കരിമ്പിൽ സ്വദേശിയും വെന്നിയൂർ ആറുമടയിൽ താമസക്കാരനുമായ കരിമ്പിൽ അബ്ദുൽ നാസറിന്റെ മകൾ നസ്വ ഷെറിനാണ് മരിച്ചത് വീട്ടിൽ മാതാവിന്റെ സഹോദരി പുത്രിക്കൊപ്പം കളിക്കുന്നതിനിടെ തൊട്ടിൽ കയർ കഴുത്തിൽ കുരുങ്ങുകയായിരുന്നു കൂടെ കളിച്ചിരുന്ന കുട്ടി വിവരം വീട്ടുകാരെ അറിയിച്ചപ്പോഴേക്കും നസ്വയുടെ ബോധം നഷ്ടപ്പെട്ടിരുന്നു ഉടൻ തന്നെ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല 13 വയസ്സുകാരിയായ നസ്വ വാളക്കുളം കെ എച്ച് എം ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് മുസ്ലിം ലീഗിൽ യാതൊരുവിധ ആഭ്യന്തര പ്രശ്നങ്ങളുമില്ലെന്നും അധികാരമില്ലാതെ ലീഗിന് എത്ര കാലം വരെ വേണമെങ്കിലും നിലനിൽക്കാനാകുമെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം പറഞ്ഞു മലപ്പുറത്തും മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുയിൻ അലി തങ്ങളുമായി ബന്ധപ്പെട്ട വിഷയം അവസാനിച്ചു അതിലിനി ഒന്നും പറയാനില്ല അടഞ്ഞ അധ്യായം ഇനി തുറക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും ഉചിതമായ സമയത്ത് പാണക്കാട് തങ്ങൾ നടപടി പ്രഖ്യാപിക്കുമെന്നും പി എം എ സലാം വ്യക്തമാക്കി മലപ്പുറം ജില്ലയിൽ ദേശീയപാത വികസനത്തിനായി ഏറ്റെടുത്ത ശേഷം ബാക്കി വരുന്ന ഭൂമിയിൽ നിർമ്മാണ പ്രവർത്തനം നടത്തുന്നതിന് 7.5 മീറ്റർ അകലം പാലിക്കണമെന്ന നിയമം ലഘൂകരിച്ച് കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിൽ ഇളവ് അനുവദിക്കണമെന്നും ദേശീയപാത വികസനത്തിനായി ഭൂമി വിട്ടുകൊടുത്തവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നും ആവശ്യപ്പെട്ട് എൻ എച്ച് ആക്ഷൻ കൗൺസിൽ രംഗത്ത് ഇക്കാര്യം ഉന്നയിച്ച് മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് എം എൽ എമാരായ രമേശ് ചെന്നിത്തല പി കെ കുഞ്ഞാലിക്കുട്ടി കെ ടി ജലീൽ കെ പി എ മജീദ് അമീദ് മാസ്റ്റർ കുർക്കോളി മൊയ്തീൻ ആബിദ് ഹുസൈൻ തങ്ങൾ എ എൻ ഷംസീർ എന്നിവർക്ക് എൻ എച്ച് ആക്ഷൻ കൗൺസിൽ ചെയർമാൻ കുഞ്ഞാലൻ ഹാജിയും കൺവീനർ നൌഷാദ് വെന്നീരും നിവേദനം നൽകി ജില്ലയിൽ കോവിഡ് പ്രതിരോധ കുത്തിവയ്പ്പ് ഊർജിതമാക്കിയതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ സക്കീന അറിയിച്ചു 60 വയസ്സിനുമേൽ പ്രായമുള്ള ഇതുവരെ ഒരു ഡോസ് പോലും വാക്സിൻ എടുക്കാത്ത മുഴുവൻ ആളുകൾക്കും 18 വയസ്സിനുമേൽ പ്രായമുള്ള എല്ലാ കിടപ്പ് രോഗികൾക്കും ഓഗസ്റ്റ് 15നകം ഒരു ഡോസ് കോവിഡ് വാക്സിനെങ്കിലും നൽകുന്നതിനുള്ള പ്രത്യേക ക്യാമ്പ് നടത്തുമെന്നും ഡി എം ഒ അറിയിച്ചു സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയ്ക്കായി ശലഭം പദ്ധതി ആവിഷ്കരിച്ച് ജില്ലാ ഭരണകൂടം സ്ത്രീകളും കുട്ടികളും വീടിനുള്ളിലും പുറത്തും നേരിടുന്ന മാനസികവും ശാരീരികവുമായ പീഡനങ്ങൾക്കെതിരെ ശക്തവും നീതിയുക്തവുമായ നടപടികൾ സ്വീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ശലഭം പദ്ധതിക്ക് തുടക്കമായത് സ്ത്രീധന പീഡനം സാമൂഹ്യ വിരുദ്ധ ശല്യം സാമ്പത്തിക ചൂഷണം ഗാർഹിക പീഡനം ലൈംഗിക ചൂഷണം തുടങ്ങിയ വിഷമതകൾ അനുഭവിക്കുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും നിയമപരമായും സാമൂഹികമായും മാനസികമായും പിന്തുണ നൽകുക എന്നതാണ് പദ്ധതിയുടെ ദൗത്യം പദ്ധതിയുടെ ഉദ്ഘാടനം കലക്ടറേറ്റിൽ ജില്ലാ കലക്ടർ കെ ഗോപാലകൃഷ്ണൻ നിർവഹിച്ചു ടയർ പഞ്ചർ മേഖലയെ അവശ്യ സർവീസായി പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഓൾ കേരള ടയർ വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി അമാനുൽ ഉള്ളടം സംസ്ഥാന സർക്കാരിന് നിവേദനം നൽകി ടയർ മേഖലയിലെ തൊഴിലാളികൾക്ക് മറ്റു തൊഴിലാളികളെപ്പോലെ സർക്കാർ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാൻ നടപടിക്രമങ്ങൾ ലഘൂകരിക്കണമെന്നുകൂടി ആവശ്യപ്പെട്ടാണ് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ പി എ മജീദ് എം എൽ എ എന്നിവർക്ക് ഇദ്ദേഹം നിവേദനം നൽകിയത് ആഭരണ തൊഴിലാളി യൂണിയൻ സി ഐ ടിയുടെ നേതൃത്വത്തിൽ തെറ്റായ ജി എസ് ടി നയങ്ങൾക്കെതിരെ തിരൂരങ്ങാടിയിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു സി ഐ ടി യു ഏരിയ സെക്രട്ടറി പി പ്രിൻസുകുമാർ ഉദ്ഘാടനം ചെയ്തു ഏരിയ കമ്മിറ്റി അംഗം പി പ്രവീൺകുമാർ അധ്യക്ഷത വഹിച്ചു ആഭരണ തൊഴിലാളി യൂണിയൻ സി ഐ ടി യു ഏരിയ സെക്രട്ടറി കെ സി അശോകൻ സ്വാഗതവും വി സുധീഷ് നന്ദിയും പറഞ്ഞു തേഞ്ഞിപ്പലം കടക്കാട്ടുപാറയിൽ റെഗുലേറ്റർ പദ്ധതി പ്രവൃത്തി വേഗത്തിലാക്കണമെന്നും മണ്ണട്ടമ്പാറ അണക്കെട്ടിന്റെ തകർന്ന കൈവരി പുതുക്കിപ്പണിയാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും പി അബ്ദുൾ ഹമീദ് എം എൽ എ സബ്മിഷനിലൂടെ ആവശ്യപ്പെട്ടു കടക്കാട്ടുപാറയിൽ റെഗുലേറ്റർ പദ്ധതിക്കായി മണ്ണ് പരിശോധന നടത്തി ഡിസൈനിങ്ങിനായി നൽകിയിരിക്കുകയാണ് എന്നാൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും നടപടിയില്ലാത്ത അവസ്ഥയാണെന്ന് എം എൽ എ നിയമസഭയിൽ പറഞ്ഞു എന്നാൽ പദ്ധതി നിർവഹണത്തിനായി നടപടികൾ തുടങ്ങിയതായി മന്ത്രി മറുപടി നൽകി ഇരുകൈകളില്ലാതിരുന്നിട്ടും പ്ലസ് ടു പരീക്ഷ കാലുകൊണ്ട് എഴുതി ചരിത്ര വിജയം നേടിയ വള്ളിക്കുന്ന് ഒലിപ്പുറം സ്വദേശിയായ ദേവികയെ ഡിഫറൻ്റ്ലി ഏബിൾഡ് പീപ്പിൾ ലീഗ് വള്ളിക്കുന്ന് മണ്ഡലം കമ്മിറ്റി അനുമോദിച്ചു ജന്മനാ കൈകളില്ലാത്ത ദേവികയ്ക്ക് പരീക്ഷ എഴുതാൻ സഹായിയെ വയ്ക്കാമെങ്കിലും കാലുകൊണ്ട് തന്നെ എഴുതാൻ തീരുമാനിക്കുകയായിരുന്നു ഡി എ പി എൽ വള്ളിക്കുന്ന് മണ്ഡലം ഭാരവാഹികളായ
ഡി എ പി എ വള്ളിക്കുന്ന് മണ്ഡലം ഭാരവാഹികളായ യൂണിസ് പടിക്കൽ, സുബൈർ ചേലേമ്പ്ര, അലി മൂന്നിയൂർ, ഷെരീഫ്, ജലാൽ, അഷ്റഫ് എന്നിവരാണ് ദേവികയെ വീട്ടിലെത്തി അനുമോദിച്ചത്. എസ് എൽ എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ പാലത്തിങ്ങൽ പള്ളിപ്പടി ന്യൂ ചലഞ്ച് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് പ്രവർത്തകർ അനുമോദിച്ചു. പ്രദേശത്തെ 23 വിദ്യാർത്ഥികളെയാണ് ക്ലബ്ബ് പ്രവർത്തകർ അനുമോദിച്ചത്. തിരുവങ്ങാടി നഗരസഭാ അധ്യക്ഷൻ കെ പി മുഹമ്മദ്കുട്ടി ഉപഹാര വിതരണം നിർവഹിച്ചു. പി ഒ മുനീർ അധ്യക്ഷത വഹിച്ചു. കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നവേഷൻ സ്ട്രാറ്റജിക് കൗൺസിലിന്റെ ജില്ലാതല വിഭാഗമായ ഇന്നവേഷൻ കൗൺസിലിന്റെ ആദ്യ യോഗം കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ് അധ്യക്ഷയായി. കെ ഡിസ്ക് ജില്ലാ കോർഡിനേറ്റർ വി പി മുഹമ്മദ് നബീൽ പദ്ധതി അവതരണം നടത്തി. സ്കൂൾ കോളേജ് തലത്തിൽ നടപ്പാക്കുന്ന നൂതന ആശയ പരിപാടിയായ യങ് ഇന്നവേഴ്സ് പ്രോഗ്രാം സംബന്ധിച്ച് യോഗം ചർച്ച ചെയ്തു. പ്രാദേശിക സർക്കാരുകളിൽ നൂതന ആശയങ്ങൾ പ്രോത്സാഹിപ്പിക്കുക, സുസ്ഥിരമായ സംവിധാനം വികസിപ്പിക്കുക തുടങ്ങിയവയാണ് ഇന്നവേഷൻ കൗൺസിലിന്റെ ലക്ഷ്യം. ബക്രീദ് ഓണം പ്രമാണിച്ച് റേഷൻ കാർഡുടമകൾക്ക് നിലവിലുള്ള റേഷൻ വിഹിതത്തിന് പുറമെ വിവിധ ഇനം കാർഡുകൾക്കായി അനുവദിച്ച അധിക വിഹിതം മണ്ണെണ്ണയുടെ വിതരണം ജില്ലയിൽ ആരംഭിച്ചതായി ജില്ലാ സപ്ലൈ ഓഫീസർ അറിയിച്ചു. എ വൈ കാർഡുകൾക്ക് 1 ലിറ്ററും മറ്റ് കാർഡുടമകൾക്ക് 1.5 ലിറ്റർ വീതവുമാണ് അധികമായി വിഹിതം നൽകുന്നത്. വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.